എല്ലാവർക്കും സൗജൻ ഫ്ലേവേഴ്സിലോട്ട് സ്വാഗതം. ഇന്നൊരു അരിമുറുക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല കറുമുറ എന്നുള്ള ഒരു മുറുക്ക് റെസിപ്പിയാണിത്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അരിപ്പൊടി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് ഉഴുന്ന് പൊടിയാണ് എടുത്തേക്കുന്നത്. ഉഴുന്ന് വറുത്ത് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അജ്വൈൻ സീഡ്സ്, നമ്മുടെ അയമോദകം, 1 ടീസ്പൂൺ നല്ല ജീരകവും, പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ ചുമന്ന മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് വേണം കുഴച്ചെടുക്കാൻ. ഏകദേശം 1 കപ്പ് വെള്ളം വേണ്ടി വരും ഇത് കുഴച്ചെടുക്കാൻ. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലൊരു സോഫ്റ്റ് ഡോവ് ആയിട്ട് ഇത് കുഴച്ചെടുക്കണം. മാവ് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പം കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടില്ല. ഇനി നമുക്ക് മാവ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇടിയപ്പത്തിൻ്റെ സ്റ്റാറച്ച് എടുക്കാം. ഇടിയപ്പത്തിൻ്റെ സ്റ്റാറച്ച് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ചുറ്റിച്ച് ഒഴിച്ചെടുക്കണം. നിങ്ങളിങ്ങനെ മുറുക്കിൻ്റെ ഷേപ്പിൽ മാവ് ചുറ്റിച്ചെടുക്കുമ്പോൾ അത് പൊട്ടി പൊട്ടി പോകുന്നുണ്ടെങ്കിൽ അത് വെള്ളം കുറവാണെന്നാണ് കാണിക്കുന്നത്. അപ്പം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ മുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ച് ആക്കിയെടുത്താൽ മതി. അതുപോലെ മാവിങ്ങനെ മുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ചൊഴിക്കാൻ വേണ്ടി ഒന്ന് പ്ലേറ്റിലോ മറ്റോ നമുക്ക് ആക്കി വെക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് വേണം മുറുക്കിട്ട് കൊടുക്കാൻ. പിന്നെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വശവും നന്നായിട്ട് മുറിച്ച് നമുക്ക് എടുക്കാം. അതുപോലെ ഈ ഓരോന്നായിട്ട് എണ്ണയിലിടുന്ന മെത്തേഡിനെ കാട്ടിയും എനിക്കിഷ്ടം ഇതുപോലത്തെ തവിയുടെ പിറകിൽ മുറുക്ക് ചുറ്റിച്ചൊഴിച്ചിട്ട് അത് ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഈ മെത്തേഡാണ്. മുറുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി കുമ്പളുകൾ വരും. ഈ കുമ്പളുകളൊക്കെ ഒന്ന് നിൽക്കുമ്പോഴാണ് മുറുക്ക് റെഡിയാവുന്നത്. തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ ഫ്രൈ ആയി പോകരുത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മുറുക്ക് തണുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ക്രിസ്പി ആവുകയും കുറച്ചും കൂടി കളർ വരികയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഇത് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നീളത്തിലൊഴിച്ചും മുറുക്കുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലുള്ള മുറുക്ക് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണം. അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ ഫ്രം സൗജൻ ഫ്ലേവേഴ്സ്.